സീനത്ത് രണ്ടു ദിവസം മുന്നേ എന്നോട് പറഞ്ഞു പോയതല്ല, ഒരു പണിക്കാരത്തിനെ കൊണ്ടുവരാന്ന്. എന്നിട്ട് ഓൾ ഒരു വിവരമില്ലല്ലോ, ഓൾക്കൊന്ന് വിളിച്ചു നോക്കിക്കാലോ. ഹെയ്, അല്ലാത്തൊരു പെമ്പറന്നോളാണ്, ഒരു വാക്ക് പറഞ്ഞാൽ അവൾ പിന്നെ ഈ ഭാഗത്തേക്കില്ല. ഓൾക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ. ഹലോ, മണ്ടായിരിക്കും മണ്ടായിരിക്കും സീന. അന്നൊക്കെ അത് കുട്ടി നല്ല വിളിക്കണം. ജില്ല പറയേ. ഓ ഉണ്ടാ, എപ്പോഴാ വരണേ? ആ ആ ആ, നല്ല സ്വഭാവല്ലേ, വൃത്തി ഉണ്ടവളെ. അപ്പം വെച്ചിട്ട് കണം കൂടെ വർത്താനം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് അടിക്കൂട്ടാ. ആ ആയിക്കോട്ടെ, ഞാൻ ഏതാണ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നോക്കട്ടെ. നിക്ക് ഉമ്മച്ചി ഇതാക്കി, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. എനിക്ക് എന്താ വേണ്ടി, ഞാൻ ഇത് പറയട്ടെ. ആ അത് മോനെ ഇപ്പൊ ഉറങ്ങി നീച്ചാണ് ഇവിടെ, അങ്ങനെ തന്നെയാണ്. ഇതിനൊക്കെ വെച്ചിട്ട് ഇവിടെ പണിയെടുക്കാൻ വെച്ചായിട്ടാണ്. പിന്നെ നല്ല ഊര വേദന ആയിട്ടു. എനിക്ക് അറിയണല്ലോ ഇവിടുത്തെ കഥ ഒക്കെ. ആയിക്കോട്ടെ, ഏതായാലും ഞാൻ പറഞ്ഞേക്കേ. എനിക്ക് പറ്റൂലെങ്കിൽ ഞാൻ എനിക്കാണ്ട് വിളിക്കൂട്ടെ ഞാന്. ആ ഞാൻ അപ്പൊ തന്നെ എന്നോട് പറയണേ. എനിക്ക് ആ നല്ല വൃത്തിയും വെളുപ്പുള്ള പമ്പർത്തോളം തന്നെ വാങ്ങാൻ നോക്ക്. നിക്കി മണം. ആ ആയിക്കോട്ടെ, ശരി. ഇവിടെ ആരും കാണില്ലല്ലോ, ഇതന്നല്ലേ പറഞ്ഞ വീട്. താത്താ ഇതന്നല്ലേ സീന താത്ത പറഞ്ഞ വീട്. ഇവിടെ ആരും ഇല്ലേ താത്താ? അതാ വരണേ. ഇതൊന്ന് വിളിച്ചു നോക്കട്ടെ. ആരാണ്? ആരാ? ഓ സീനത്ത് പറഞ്ഞ ആളാ. ഏ കൊറേ നേരം വിളിച്ചോ? ഞാൻ പിന്നെ അടുക്കളയിലേ ജോലി കഴിഞ്ഞു. ആ ഇനി ഏതായാലും കേറിക്കോ. ആയിക്കോട്ടെ. ആ ആ എല്ല വളെ, ഇജ്ജിപ്പൊ സഞ്ചും പിടിച്ചിട്ട് ഇവിടെ നിക്കാനാണിപ്പോ എന്റെ വിചാരം. ഇജ്ജി പണിക്ക് വന്നതല്ല, വേ നോക്കേ ആ സഞ്ചി എവിടെങ്കിലും കൊണ്ട് വെച്ചൂടെ. ഇനി ഏതായാലും അടുക്കളയ്ക്ക് ഇന്ന് കയറേണ്ട. എൻ്റെ പുറത്തത്തെ പണിയൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. എന്നതിന് ശേഷം അടുക്കളയ്ക്ക് ഉണ്ട് കയറിയാൽ മതി. അവാദി ഇജിന്റെ കട്ടണി എന്നറിയോ? എൻ്റെ ഡ്രസ്സൊക്കെ കണ്ട് കഴിച്ചിട്ടിട്ടേ മാക്സി എനിക്ക് എൻ്റെ അടുത്ത്. ആ ആ മാക്സി ഇട്ടിട്ടേ ആ ബാത്റൂം ഒന്ന് ക്ലീൻ ആക്കേ. എന്നതിൻ്റെ ശേഷം ഉണ്ട് അടുക്കളയിൽ കയറിയാൽ മതി. നല്ലോണം ക്ലീൻ ആക്കണം, ചുമരും അടിയൊക്കെ നല്ല വരുതണം. അവിടെ എല്ലാതും ഉണ്ട്, ആർപ്പിക്കും സോപ്പും പൊടിയും ഒക്കെ ഉണ്ട്. ഇതിനുണ്ട് ചെന്നാൽ മതി, ക്ലീൻ ആക്കിയാൽ മതി. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇന്നെന്ന് വിളിക്ക്. എന്നതിൻ്റെ ശേഷം അത് നന്നായിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം അടുക്കളയിൽ കയറിയാൽ മതി കേട്ടോ. ആയിക്കോട്ടെ താത്ത, ഞാൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് വരാം. ആയിക്കോട്ടെ. ബാത്റൂം ഒക്കെ ഞാൻ ക്ലീൻ ആക്കിക്കോളും, താത്ത ഒന്ന് ചെന്നോളി. ആയിക്കോട്ടെ, ഞാൻ പോയി നോക്കട്ടെ. ആയിക്കോട്ടെ. ആ ഞാൻ കണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഏതായാലും ഇജ്ജെന്താ ചെയ്യേണ്ടതെന്നറിയോ? അകം കോലായൊക്കെ ഒന്ന് അടിച്ചു വരിക്കളാം. നല്ല അരും മൊക്കും നല്ല വൃത്തിയിൽ അടിച്ചു വരണം കേട്ടാ. അതൊക്കെ ഒന്ന് വേഗം ചെയ്തോട്, അതൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നതിൻ്റെ ശേഷം ചടക്കളയിൽ കയറിയാൽ മതി. ആയിക്കോട്ടെ താത്ത, ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം. എന്നാൽ വേഗം ചെല്ലേ. ചൂലൊക്കെ അപ്പുറത്തുണ്ട്, എല്ലാ സാധനവും അപ്പുറത്തുണ്ട്. തുടക്കണ മഫും തുണിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ച് നല്ല വൃത്തിയിലൊന്ന് ചെയ്താളാം. എന്താ കാട്ടണത്? ബാത്റൂം അടിച്ചു തുടച്ചിട്ടൊക്കെയാണ് ഇജ്ജി വന്നിട്ട് ഈ വെള്ളം കുടിക്കണതേ, വൃത്തിയാത്തൊരു കാട്ടലേ. അത് താത്ത വെള്ളത്തിന് തായച്ചിട്ട് ഞാൻ കയ്യും കാലൊക്കെ എഗീക്കണം. നല്ലോണം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ നിന്ന് വന്നിക്കണത്. എന്നോട് ചോദിച്ചോ, ഞാൻ തരുമല്ലോ. Thank you.
ഇത് കണ്ട അവളെ കെട്ടുമാറാ അപ്പം ഇൻ്റെ അടുക്കളയിൽ കൊണ്ട് വെച്ചിക്കണ്. ഓ ഓൾ കെട്ടുമാറാ അപ്പോൾ വെക്കേണ്ട സ്ഥലം അപ്പം ഇവിടെ അങ്ങനെ കൊണ്ടെടുക്കുന്ന അടുക്കളാണ്. ഏതായാലും ഞാൻ സീനത്തിനൊന്ന് വിളിക്കട്ടെ. ഓളെന്താച്ചാ കാട്ടിക്കോട്ടെ. എനിക്ക് ഏതായാലും ഓളെ പണിയൊന്നും പൊടിക്കണില്ല. എന്താപ്പാ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണല്ലോ ഓൾ വെള്ളം വന്ന് കുടിച്ചത്. ഏതായാലും സീനത്തിനൊന്ന് വിളിച്ച് പറയാം. വെറുത്തില്ലാത്തൊരു പമ്പർന്നോള്. ഹേയ് സീനത്ത് അത്രയും പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവളെ കണ്ട് പണിക്ക് കയറ്റിയത്. പാവല്ലേ എങ്ങനെയൊക്കെയായിട്ട് ജീവിച്ച് പോയിക്കോട്ടെ വെച്ചിട്ട് മതിയുള്ള വൃത്തിയില്ലാത്ത പണിക്കാര്യത്തിന് എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുക? ചുവറ്റുള്ളൊന്നുമില്ല. അതുകൊണ്ടേ ഞാൻ സീനത്തിൽ നിന്ന് വിളിച്ച് പറയാം. സീനത്ത് എന്താച്ചാ കാട്ടിക്കോട്ടെ. അവൾ ആരാച്ച ഏൽപ്പിച്ചോട്ടെ. അപ്പോൾ നേരത്തെ വിളിച്ച് അവൾ 16 നമ്പറിൽ നിന്ന് ഓളിയിരിക്കുക. ഇതൊക്കെ വിളിച്ചാൽ കിട്ടുമോ? ഹലോ സീനത്തല്ലേ. പൊന്നാര മോളെ ഈ ഏൽപ്പിച്ച പണിക്കാരി ഏതായാലും ഇവിടെ നടക്കൂല. തീരെ വെറുപ്പും വെടുപ്പും എന്താണെന്നറിയാം. പെമ്പർന്നോക്ക് ഒരു വൃത്തിയുമില്ല. അതുകൊണ്ട് ഇജ് ഓളാ വിളിച്ച് കൊണ്ടേക്കോ. എനിക്ക് വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോളാം. ഇജ് ഇമ്മ അതി പിന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ചേട്ടജി. എന്താ സീനത്ത്? ഞാൻ എന്നോട് എല്ലാ കാര്യം പറഞ്ഞല്ല. എനിക്കറിയണല്ലേ എനിക്ക് കുറച്ച് വൃത്തിയും വെളുപ്പൊക്കെ വേണമെന്ന്. ഇജ് ഇന്നോടൊന്നും പറയണ്ട ജി. ഇജ് ഏതായാലും ആ വന്ന് കൊടുന്ന പെമ്പർന്നോളജ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടേക്കോ. ഓൾക്കാണ്ട് വിളിച്ച് പറഞ്ഞാളെ. ഓളിപ്പോൾ അവിടെ അടിച്ചു വരുന്നു. അന്നപാട് പിന്നെ കെട്ടും മാറപ്പോയിട്ട് ഇങ്ങനെ നിൽക്കേനോള്. നമ്മളൊരു പെരയ്ക്ക് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വേഗം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് എല്ലാ പണി എടുക്കല്ലേ ചെയ്യലേ. ഓള് കെട്ടും മാറപ്പോയിട്ട് നിൽക്കുകയാണ്. ഇപ്പോളത് ആദ്യമായിട്ട് വരികയാണേ. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ലോണം പണി എടുക്കണ പെമ്പർന്നോളാണ് വേണ്ടത്. അത് ഇവ എത്ര വയസ്സായാലും വേണ്ടിയില്ല, ചെറുപ്പക്കാറ്റിയാലും വേണ്ടിയില്ല. ഇവിടെ നല്ലോണം പണി എടുക്കണം. അത് മാത്രമല്ല നല്ല വൃത്തിയിൽ അടുക്കും ചുട്ടിയിൽ എടുക്കാൻ പറ്റിയൊരു മാത്രം ചുണ്ട് കൊടുത്താൽ മതി ജി. പൈസ എനിക്ക് അതൊന്നും വിഷയമില്ല. അവർ ചോദിക്കണ പൈസ ഞാൻ കൊടുക്കും. പൊന്നാര സീനത്തെ ഇജ് ഓൾക്ക് ഓളെ ഫോണിൽ വിളിച്ച് പറഞ്ഞാളാ. ഓളോട് ഇവിടെ പണി ഇന്നത്തെ മാങ്ങ ഇവിടെ കേക്കിയത് ഓള് ബാത്റൂമ് കേക്കി. അതേപോലെ പഠിച്ചു വിട്ട് ഉറക്കണ്. ഇനിയിപ്പോൾ രണ്ട് പാത്രം ഉണ്ട്. അതും കൂടി കേൾക്കിച്ചിട്ട് ഓൾക്ക് ഞാൻ എന്താ വെച്ചാൽ വാങ്ങിയ ഞാൻ കൊടുത്തോളാം. ഓളെ ജങ്ങനാഴ്ച ഇവിടുന്ന് കൊണ്ടേക്കോ. എന്നിട്ട് എൻ്റെ അറിവിൽ നല്ലൊരിതുണ്ടെങ്കിൽ ഇജ്ജുണ്ട് കൊണ്ടുവരാം. പറയട്ടെ ഇതേപോലത്തെ ആൾക്കാരെ നിജ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേട്ടോ. ഇജ്ജ് ഇന്നെങ്ങനെ കുരങ്ങൽപ്പിക്കാൻ നിൽക്കണ്ട. എനിക്ക് പറ്റൂല അങ്ങനത്തെ ആൾക്കാരൊന്നും. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. ഇജ്ജ് പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പണി എടുക്കണമെന്നുള്ള ചിന്ത വന്നവർക്കും വേണേ. അത് നല്ല വൃത്തിയിൽ അടുക്കും ചുട്ടി നല്ല രീതിയിൽ പണിയെടുത്താലല്ലേ നമ്മൾ കണ്ടറിഞ്ഞ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ ഏതായാലും ഓൾക്ക് ഇന്നത്തെ പൈസ ഒന്ന് കൊടുത്തിട്ട് ഞാൻ ഓളോട് പറഞ്ഞോണ്ട് സീനത്തിനോട് ഞാൻ വിളിക്കാൻ പറഞ്ഞിരിക്കണ്. ഏതായാലും ഇന്ന് പോയിക്കോന്ന് പറയാതിന്. ആയിക്കോട്ടെ, ഞാനത് പറഞ്ഞോണ്ട് ബാക്കിയൊക്കെ ഇജ്ജാണ് വിളിച്ച് പറഞ്ഞാൽ ജോളോട്. എന്നിട്ട് ഇജ്ജേ രണ്ട് ദിവസത്തിനുള്ളിൽ വേറെ ആളെ ഇജ്ജ് നോക്ക്. നിങ്ങൾക്കാണ് തീരെ വെജാത്തതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഇവിടെ നിർത്തിയത്. എനിക്ക് ഊരെ വേദനയായിട്ട് ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വെജാത്തതുകൊണ്ടാണ് ഞാൻ ഈ കണ്ട പൈസ ഒക്കെ ചിലവാക്കിയിട്ട് ഞാൻ പണിക്കാറ്റി നിർത്തുന്നത്. ആയിക്കോട്ടെ, എന്നാൽ വേഗം നോക്ക്. അതൊന്നും ഇജ്ജ് പേടിക്കണ്ട, എനിക്കുള്ള കമ്മീഷൻ ഞാൻ തരും. ഇജ് ആ നല്ല ആളൊക്കെ ഇജ്ജ് കൊടുത്താൽ മതി. അതൊന്നും ഇജ്ജ് പേടിക്കണ്ട, എനിക്കുള്ള കമ്മീഷൻ ഞാൻ നല്ലോണം തരും. ആയിക്കോട്ടെ നീ. അടച്ചു തുറക്കലൊക്കെ കഴിഞ്ഞാ നീ ഏതായാലേ ഇന്നത്തെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണ്. നീ ജി ഏതായാലും പിന്നെ ഒന്ന് പോയിക്കോ. നാളെ ജി വരണ വരണ്ടേന്ന് ഞാൻ സീനത്തിന് വിളിച്ച് പറഞ്ഞോളട്ടോ. ഞാൻ വിളിച്ചോളാ, ഞാൻ സീനത്തിന് വിളിച്ചോളാം. എന്നിട്ട് സീനത്തിന് രണ്ടുപേരത്തിന് എനിക്ക് വിളിച്ചോളൂ കേട്ടാ. ആ വലിയ കുഴപ്പമൊന്നും ഇല്ല ചേച്ചി. എന്നാലും ഞാനേ നാളെ ഒന്ന് വിളിക്കാം എനിക്ക്. എനിക്ക് വിളിക്കൂല, ഞാൻ എനിക്ക് വിളിക്കൂല, ഞാൻ സീനത്തിനെ വിളിക്കുള്ളു. ഞാൻ ഏൽപ്പിച്ചത് സീനത്തല്ല, ഞാൻ സീനത്തിനെ വിളിക്കുള്ളു. പിന്നെ സീനത്ത് എനിക്ക് വിളിച്ചിട്ട് ആ രണ്ട് വിരത്തിൽ ചിണ്ട് വന്നാൽ മതി കേട്ടാ. ആയിക്കോട്ടെ, നന്ന് പോയിക്കോ. ഇന്നത്തെ പൈസ വേണ്ട എനിക്ക്. എത്ര എനിക്ക് വേണ്ടത്? അത് ലജ്ജ പണിയെടുത്തേ. അതിനനുസരിച്ച് പൈസ ചോദിക്കണേ നമ്മളെ തരണം. അതാണ് നമ്മളെ കടമ. അത് ഇന്നലെ എത്ര ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരും. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഞാൻ തരണതുണ്ട്, സ്വീകരിക്കട്ടാ. എന്നാ ആയിക്കോട്ടെ, ഞാനേ സീനത്തിനോട് വിളിച്ച് പറയാം. എന്നായിക്കോട്ടെ താത്ത, ഞാൻ പോയി വരാട്ടോ. എന്നാലും രണ്ട് വിരത്തിനും സീനത്താത്താനെ വിളിച്ചോണ്ടേ. എന്നായിക്കോട്ടെ, ഞാൻ പോവാട്ടോ. എന്നാ ശരി, അസ്സലാമു അലൈക്കും.